ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ക്രമക്കേടുകൾക്ക് പിന്നിൽ കോൺഗ്രസ് അധ്യാപക സംഘടനയെന്ന് SFI. SFIയുടെ നേതൃത്വത്തിൽ കലോത്സവ നഗരിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ നൃത്തയിനങ്ങളിൽ വിധികർത്താക്കൾക്ക് കോഴ വാഗ്ദാനം ചെയ്തത് ചില അധ്യാപക സംഘടനകളാണെന്ന് SFI ആരോപണം. സംഭവത്തിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA പങ്കുണ്ടെന്നും ആരോപിച്ചായിരുന്നു SFI ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. SFI ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിലുള്ള ഒരു നൃത്ത സ്കൂളിൻ്റെ നൃത്ത വിദ്യാലയത്തിലെ അധ്യാപകൻ കോഴ വാങ്ങിച്ചുകൊണ്ട് ഈ കലോത്സവത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനനുകൂലമായിട്ട് KPST അടക്കമുള്ള കോൺഗ്രസ് അനുകൂല സംഘടനകൾ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന നിലയുണ്ടാവുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഈ കുറ്റക്കാർക്കെതിരെ ഈ കലോത്സവത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കുമെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുക, അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക, അതുപോലെ കാര്യക്ഷമമായിട്ട് സുതാര്യമായിട്ട് ഈ കലോത്സവം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കോഴ വിവാദം സൃഷ്ടിച്ച് കലോത്സവത്തെ തകർക്കാൻ കൂട്ടുന്ന അധ്യാപകർക്കെതിരെയും സംഘടനാ നേതാക്കൾക്കെതിരെയും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.